കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്കുള്ള നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കാൻ ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതോടെ കാശ്മീർ അതിർത്തിയിൽ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ വീണ്ടും സജീവമാക്കുമെന്ന നിഗമനവുമായി രഹസ്യാന്വേഷണ ഏജൻസി രംഗത്ത് വന്നു. ഭീകരാക്രമണ സാധ്യതയെ തുടർന്നായിരുന്നു കാശ്മീരിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ വ്യാഴാഴ്ച മുതൽ കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ഗവർണർ സത്യപാൽ മാലിക് വിളിച്ചു ചേർത്ത യോഗം ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. എന്നാൽ ഇതോടെ ഭീകര ക്യാമ്പുകൾ കൂടുതൽ സജീവമായേക്കുമെന്ന നിഗമനത്തിലാണ് രഹസ്യാന്വേഷണ ഏജൻസി. നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭീകരർക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കാമെന്നും രഹസ്യാന്വേഷണ ഏജൻസി കണക്കിലെടുക്കുന്നുണ്ട്. കാശ്മീരിലെ ഭീകരാക്രമണ സാധ്യതയെ തുടർന്ന് ഓഗസ്റ്റ് 2 കാശ്മീരിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ അമർനാഥ് തീർത്ഥയാത്ര ഉൾപ്പെടെയുള്ളവ കേന്ദ്ര സർക്കാർ നിർത്തിവച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് കേന്ദ്രഭരണ പ്രദേശമാക്കാനും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. മാത്രമല്ല ഇതിന്റെ ഭാഗമായി ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സേവനങ്ങൾക്ക് നിയന്ത്രണവും നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സേവനങ്ങളും ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുകയായിരുന്നു. അതേസമയം സംസ്ഥാനത്തെ വിഘടനവാദി നേതാക്കളിൽ ചിലർ ഇപ്പോഴും വീട്ടുതടങ്കലിലാണ്. സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കാശ്മീർ താഴ്വരയിലെ സമാധാനം തകർക്കാൻ ശ്രമിച്ചെന്നും ആരോപിച്ചാണ് ഇവരെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകില്ലെന്ന് ഉറപ്പു നൽകിയ വിഘടനവാദി നേതാക്കളെ അടുത്തിടെ മോചിപ്പിച്ചിരുന്നു. അതേസമയം കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്കുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതോടെ നിയന്ത്രണ രേഖയിൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയിട്ടുള്ള ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ വീണ്ടും സജീവമാക്കുമെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിൽ 20 ഭീകര വിക്ഷേപണ പാഡുകളും 18 പരിശീലന കേന്ദ്രങ്ങളുമുണ്ടെന്നാണ് സൂചന. ഓരോന്നിലും ശരാശരി 60 ഭീകരർ താമസിക്കുന്നതായാണ് വിവരം. അതിനിടെ അവന്തിപ്പോരയിൽ സുരക്ഷാ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. അവിടെ നിന്നും വൻ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചു താമസിക്കുന്നതായി തെരച്ചിൽ നടത്തുന്നതിനിടെ സുരക്ഷാ സൈന്യത്തിന് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു. അവന്തിപ്പോര ടൗണിനടുത്തു വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നതെന്നും ഒരു ഭീകരർ കൊല്ലപ്പെട്ടതായും കാശ്മീർ പോലീസ് ട്വിറ്ററിലൂടെയും അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തു നിന്നും വൻ ആയുധ ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഭീകരരുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പോലീസും സായുധ സേനയും തെരച്ചിൽ നടത്തി വരികയാണ്. ഭീകരാക്രമണ സാധ്യതയുള്ളതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് രാജ്യത്ത് അതീവ ജാഗ്രത പുലർത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.